ഐസ്വരതി ഉൾപ്പെടെയുള്ള ഭക്ഷണങ്ങൾക്ക് ആരോഗ്യ വിഭാഗത്തിന്റെ വിലക്ക് തുടരും. ബീച്ചിൽ ഉന്തുവണ്ടി കേന്ദ്രീകരിച്ച് ഉപയോഗയോഗ്യമല്ലാത്ത ഐസ് ഉപയോഗിച്ച് വിവിധ ഭക്ഷണ സാധനങ്ങൾ വിൽപ്പന നടത്തുന്നത് ആരോഗ്യവകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. കോഴിക്കോടിന്റെ ചരിത്രം പറയുകയാണെങ്കിൽ ഭക്ഷണകാര്യത്തിൽ ഒട്ടും പിന്നിലല്ല. ഒപ്പം സൽക്കാരത്തിലും തനതായ പാരമ്പര്യം കൈവെടിഞ്ഞ് ഇന്ന് മറ്റൊരു ലോകത്തിലേക്ക് കോഴിക്കോട് മാറിയിരിക്കുന്നു. ബീച്ചിലെത്തിച്ചേരുന്നവർക്ക് കിട്ടുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഭക്ഷ്യയോഗ്യമല്ല എന്നാണ് പുതിയ കണ്ടെത്തലുകൾ. നഗരത്തിൽ ജലജന്യ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ബീച്ചിലെ ഉന്തുവണ്ടി കടകളിൽ പരിശോധന നടത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായി ഭക്ഷ്യയോഗ്യമല്ലാത്ത 150 കിലോ ബ്ലോക്ക് ഐസുകൾ, 5 കിലോ ജെല്ലി സ്വീറ്റ്സ്, 5 കിലോ പഴകിയ പയവർഗ്ഗങ്ങൾ, 3 ലിറ്റർ പഴകിയ എണ്ണ, അതിലുപരി ഉപ്പിലിട്ടതിൽ ഫംഗസ് വരാതിരിക്കാനായി ഉപയോഗിക്കുന്ന മാരകമായ ഹൈഡ്രോക്ലോറിക് ആസിഡും പിടിച്ചെടുത്തു. നഗരത്തിലെ എല്ലാ ഭക്ഷണ കേന്ദ്രങ്ങളിലും ഹോട്ടലുകളും ഉൾപ്പെടെ ശക്തമായ പരിശോധന തുടർന്ന് നടത്തുമെന്നാണ് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി ബാബുരാജ് പറയുന്നത്. ഈ നഗരത്തിലെ ഭക്ഷ്യ വിൽപ്പന കേന്ദ്രങ്ങൾ ഇനിയും കൂടുതൽ ശക്തമായി പരിശോധിക്കേണ്ടതുണ്ട്. ഞങ്ങൾ മാത്രം പരിശോധിച്ചാൽ മതിയാവില്ല, ഫുഡ് സേഫ്റ്റി ഉൾപ്പെടെ. അപ്പോൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഉപ്പിലിട്ടതിലെല്ലാം ഉപയോഗിക്കുന്നത് ഉപ്പിൽ വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള കെമിക്കലുകൾ ഉൾപ്പെടെ ഉപയോഗിക്കുന്നതെന്നാണ് കേൾക്കുന്നത്. അങ്ങനെ വരുമ്പോൾ മാരകമായ വിഷാംശമാണ് അതിനകത്തൊക്കെ ഉള്ളത്. അത് ഫുഡ് സേഫ്റ്റിക്കാണ് കൃത്യമായി പരിശോധിച്ച് കണ്ടെത്താനാകുക. അവർ കൂടി പരിശോധനാ മേഖലയിലേക്ക് മാറ്റണം. നഗരത്തെ സംബന്ധിച്ച് ഇതൊരു ഞെട്ടിക്കുന്ന പരിശോധന കൂടിയായിരുന്നു. ബീച്ചിലെ ഉന്തുവണ്ടിക്കടക്കാർ ഉപയോഗിക്കുന്ന ഐസ് ബ്ലോക്കുകൾ ഒന്നും ഭക്ഷ്യയോഗ്യമായിരുന്നില്ല എന്ന ഞെട്ടിക്കുന്ന വസ്തുത ജനങ്ങളെ ആശങ്കയിലായി. ഭക്ഷണകാര്യങ്ങളിൽ കോഴിക്കോട്ടുകാരെ തോൽപ്പിക്കാൻ സാധ്യമല്ല എന്നൊരു വിശ്വാസമുണ്ട്. എന്നാൽ ഇത്തരം അവസ്ഥകൾ നമ്മുടെ വിശ്വാസത്തെ തകർക്കുകയല്ലേ ചെയ്യുന്നത്? മായം കലരാത്ത ഭക്ഷണങ്ങൾ തേടി ഇനി എങ്ങോട്ടാണ് പോകേണ്ടത്? ഇങ്ങനെ 100 ചോദ്യങ്ങളുമായി നമ്മുടെ പൊതുജനം. ക്യാമറമാൻ രാഹുൽ മക്കടയ്ക്കൊപ്പം നൂറ എഗരൂൽ, SCV News, കോഴിക്കോട്.